ം ചില രോഗങ്ങൾ നമ്മെ പ്രത്യക്ഷത്തിൽ വലയ്ക്കുന്നത് ചില അവയവങ്ങളെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് പ്രമേഹം മൂലമുണ്ടാകുന്ന മറ്റെല്ലാ വിഷമതകൾക്കും അപ്പുറം അതൊരാഘാതമാകുന്നത് കാലുകൾക്കാണ് ഉണ്ടാകുന്ന ചെറിയ പൊട്ടലുകളും മുറിവുകളും പോലും ഗുരുതരമായേക്കാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ദിനം പ്രതി പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഗുഡ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അനിയന്ത്രിതമായ പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാലുകളെ ബാധിക്കുന്ന രോഗങ്ങൾ പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന രക്തധമനികളിലെ തടസ്സങ്ങളും തകരാറുകളും തന്നെയാണ് പാദരോഗങ്ങൾക്കും കാരണമാകുന്നത് ഇത്തരം പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണ്ണതകളെക്കുറിച്ചും വെരിക്കോസ് വെയിൻ എങ്ങനെ നേരിടാമെന്നുമാണ് ഇന്നത്തെ ഗുഡ് ലൈഫ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്ത്ഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുകയും കാലക്രമേണ അവയവങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്യും പുറമേക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെയും ശരീരത്തിനകത്ത് നമ്മുടെ കണ്ണ് ഹൃദയം രക്തധമനികൾ നാടീഞ്ഞരമ്പുകൾ കൈകാലുകൾ കിഡ്നി ഇതിനെല്ലാം കേടുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് പ്രമേഹത്തെ സൈലന്റ് കില്ലർ അഥവാ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഇപ്പോൾ കാണുന്ന വൃക്ക തകരാറുകളുടെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയും അതുപോലെ കാഴ്ചക്കുറവിൻ്റെയും കാലു മുറിച്ചു മാറ്റപ്പെടേണ്ടി എല്ലാം പ്രധാന കാരണം ഈ അനി അനിയന്ത്രിതമായ പ്രമേഹ രോഗമാണ് പ്രമേഹത്തെ ലാഘവത്തോടെ കാണുകയോ അവഗണിക്കുകയോ ചെയ്യരുത് പ്രമേഹത്തോടുള്ള തണുത്ത സമീപനം സങ്കീർണതകളുടെ സാധ്യത കൂട്ടുന്നു പല അവയവങ്ങളെയും പ്രമേഹം ബാധിക്കുന്നു ഹൃദ്രോഗ സാധ്യത സാധ്യത നാല് മടങ്ങും മടങ്ങും പക്ഷാഘാത ആറ് വർദ്ധിപ്പിക്കാൻ പ്രമേഹത്തിന് കഴിയും ആക്ച്വലി നമ്മൾ ഭയക്കേണ്ടത് പ്രമേഹം എന്ന രോഗത്തെയല്ല ഈ പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണ്ണതകളെയാണ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയും ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസിനെ രണ്ടായി തരംതിരിക്കാം മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും ഇതിൽ മൈക്രോവാസ്കുലാർ എന്ന് പറയുന്നത് വലിയ രക്തധമനികൾക്ക് വരുന്ന കേടുപാടാണ് ഇതിൽ ഉദാഹരണമായി പറഞ്ഞാൽ ഹൃദയത്തിലെയും അതുപോലെ തലച്ചോറിലേക്കും നമ്മുടെ കൈകാലുകളിലേക്കും എല്ലാം രക്തയോട്ടം നിർവഹിക്കുന്ന വലിയ രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കുകളാണ് ഇതിനേക്കാൾ സാധാരണയായി നമ്മൾ കാണുന്നത് മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസാണ് ഉദാഹരണത്തിന് നമ്മുടെ റെട്ടിനയെ കണ്ണിലെ റെട്ടിനയെ ബാധിക്കുന്ന റെട്ടിനോപ്പത്തി അതുപോലെ കിഡ്നിയിൽ നിന്ന് പ്രോട്ടീൻ ലീക്ക് ഉണ്ടാക്കുന്ന നെഫ്രോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ഈ സങ്കീർണതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയേറെ സങ്കീർണമായ ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് പ്രമേഹം മൂലം നമ്മുടെ നാടി ഞരമ്പുകൾക്ക് ഏൽക്കുന്ന ക്ഷതമാണ് ന്യൂറോപ്പതി പ്രമേഹ രോഗികളെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി കൈകാലുകളെ ബാധിക്കുന്ന ന്യൂറോപ്പതിയുടെ തുടർച്ചയാണിത് മൂത്രാശയ നാളികളെ ബാധിക്കുന്ന ഈ അവസ്ഥ ലൈംഗിക ശേഷി കുറയ്ക്കും ഹൃദയമെടുപ്പ് കുടലിന്റെ ചലനം വിയർപ്പ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇവയൊക്കെ ഡയബറ്റിക് ന്യൂറോപ്പതി തകരാറിലാക്കും ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കൈ കാലുകൾക്ക് കാലു വിരലുകൾക്ക് മരപ്പ് അനുഭവപ്പെടുക നമ്മുടെ ബ്ലഡ് ഷുഗറിൽ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടി അവിടുത്തെ കാലിലേക്കുള്ള നർവ് സപ്ലൈയുടെ മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്തിന് ഡാമേജ് ഉണ്ടാകുകയും ആ ഡാമേജ് വരുന്ന കാരണം കൊണ്ട് തലച്ചോറിലേക്ക് ഇമ്പൾസസ് പാസ്സാവാതിരിക്കുകയും അതുകൊണ്ടാണ് നമ്മുടെ കാലിൽ എന്തെങ്കിലും രീതിയിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടിയെങ്കിലോ കല്ലിൽ തൊട്ടെങ്കിലോ നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് ആ മയലിൻ ഷീത്തിൻ്റെ ഡാമേജ് കൊണ്ടാണ് അത് ഈ ഷുഗർ ലെവൽ കൂടുതൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ രോഗി പലപ്പോഴും പറയാറുണ്ട് കൈകാലുകളിൽ അറ്റങ്ങളിൽ വരുന്ന എരിച്ചിൽ പുകച്ചിൽ ചിലപ്പോൾ സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള ഒരു തരം വേദന പലപ്പോഴും സ്പർശനശേഷി അറിയാതിരിക്കൽ ചൂടും തണുപ്പും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ ഇപ്പോൾ രോഗികൾ പലപ്പോഴും പറയാറുണ്ട് അവർ ഇടുന്ന ഈ ഹവായ് ചപ്പൽ കാലിൽ നിന്ന് സ്ലിപ്പ് ചെയ്തു പോകുന്നു അതല്ലെങ്കിൽ തറയിൽ ചവിട്ടി നടക്കുമ്പോൾ ഒരു പഞ്ഞിയുടെ പുറത്ത് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇതെല്ലാം ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ് ഇനി മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ മോട്ടോർ നെർവുകളെ നാടികളെ എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ പേഷ്യൻറ്റിന് കാലുകളിൽ ബലക്ഷയം സംഭവിക്കുന്നു ഈ ലക്ഷണങ്ങളെല്ലാം തീവ്രമാകും തോറും രോഗിയുടെ സ്പർശന ശേഷി കുറഞ്ഞു വരുന്നതിനാൽ കാലിലേ ഏൽക്കുന്ന ചെറിയ മുറിവുകളോ പോറലുകളോ ഇതൊന്നും അറിയാതെ വരുന്നു ക്രമേണ അത് വ്രണങ്ങളായി രൂപപ്പെടുകയും അത് കൂടി അതിലണുബാധ വന്ന് ഡയബറ്റിക് ഫുഡ് അൾസറായി മാറുകയും ചെയ്യുന്നു പ്രമേഹ രോഗികളിൽ എപ്പോഴാണ് ഷുഗർ കൂടി എന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നതാണ് എന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ ആദ്യം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു കറപ്പ് നിറം കാണും ഇത് ഇതൊന്നും മെഡിക്കൽ ടെസ്റ്റുകളിൽ എടുത്ത് ഒരു കാര്യമല്ല ഇത് ഇപ്പോൾ ആയിട്ട് കണ്ടുവരുന്ന രീതികളാണ് ക കഴുത്തിൻ്റെ ചുറ്റിനും ഒരു കറുത്ത രീതിയിലുള്ള സ്കിൻ ഡിസ്കളറേഷൻ കാണാൻ ചാൻസസ് ഉണ്ട് ഒന്ന് രണ്ടാമത്തത് കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു സ്കിന്നിൻ്റെ പ്രൊജക്ഷൻ ഒരു ചെറിയ ഒരു നമ്മുടെ കടുകുമണി പോലെ ഒക്കെ ആയിട്ട് കുരുക്കളല്ല പക്ഷേ ആ രീതിയിലുള്ള പ്രൊജക്ഷൻസ് കാണാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കാര്യം നമുക്ക് വയറ് ചാടുക അതേപോലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുക എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള രീതികളിലാണ് നമ്മൾ ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ അതേപോലെ കോംപ്ലിക്കേഷൻസ് ആയി എന്ന് നമുക്ക് തോന്നുന്ന എപ്പോഴെന്ന് വെച്ചാൽ കാലിന് മുഴുവനായിട്ട് നമുക്ക് മരപ്പ് തോന്നുക ചെരുപ്പിട്ടാലും മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ താഴെ ചെരുപ്പ് മാറിയിട്ട് താഴെ നിലത്ത് ചവിട്ടിയാലും നമുക്ക് മനസ്സിലാകത്തില്ല ചൂട് തണുപ്പ് മനസ്സിലാകുന്നില്ല ഇന്ന കണ്ടീഷനിൽ പിന്നെ കാലിൻ്റെ നിറം മാറുക കറത്ത് വരിക ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷനിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം ശരീരം മൊത്തം അവർക്ക് സ്കിൻ പ്രോബ്ലംസ് കൂടുതൽ വരാൻ ചാൻസ് കാരണം നമ്മുടെ ബ്ലഡ് ഷുഗറിൽ മെയിനായിട്ട് ഒരു കാര്യം ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുകയും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കൂടുതൽ ചാൻസസ് ഉണ്ട് നമ്മളിപ്പോൾ വല്ലാതെ ശരീരം മൊത്തം ചൊറിയുകയാണ് അതെന്ന പ്രത്യേകിച്ച് ഒരു റീസണോ കാര്യങ്ങളൊന്നുമില്ല റിപ്പീറ്റഡായിട്ട് ചൊറിഞ്ഞ് വരിക അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ഷുഗർ ലെവൽ എന്തായാലും കൂടിയിട്ടുണ്ട് അതിന് നമ്മൾ കുറേ ഓയിൻമെൻറ്റ് തയ്ച്ചതുകൊണ്ടോ കാര്യമില്ല ആ നമ്മൾ ആ ഷുഗർ ലെവൽ മെയിൻ്റൈൻ ചെയ്യുക